ഇവിടെ തന്നെ ഇത് ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത് വേണമെങ്കിൽ അതിൻ്റെയും താഴെ വെച്ച് നമുക്കത് മുറിച്ച് മാറ്റാം. മൂന്ന് മഗ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഇത് ഒരു മഗ് ചേർത്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ വഴുതന ഇതിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വഴുതന നമുക്കൊരു മൂന്നോ നാലോ വർഷമെങ്കിലും നമുക്കിതിനകത്തുനിന്ന് ഒരു വഴുതനയിൽ വിളവ് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൂൺ ചെയ്യലും അതിന് ശേഷമുള്ള നല്ല രീതിയിലുള്ള വളമിടലും പിന്നെ കുറച്ച് ഇതിൻ്റെ കീടനിയന്ത്രണമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വഴുതന ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നോക്കിയേ, നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇത് വലിയ ഒരു ഇതിലേക്ക് വരുന്നില്ല. കാരണം ശോഷിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കായാണെങ്കിലും അതായത് വഴുതനയൊക്കെ ആണെങ്കിലും അതൊന്ന് ആകെപ്പാട് ചെറുതായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, നമുക്ക് വെയിൽ നല്ലതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വർഷം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ഇതിൻ്റെ വിളവൊക്കെ തീർന്നു, നമുക്കിനി പറിച്ച് കളയാനുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം. അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ ഈ വഴുതനങ്ങയെല്ലാം ഇതൊന്ന് പറിച്ച് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വർഷം മുമ്പാണ്, ഒരു വർഷമായി ഇത് നട്ടത്. ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് വേരിൻ്റെയോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മുഴുവൻ നമുക്ക് ഈ ചെടിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ താഴെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഈ വഴുതനയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നല്ലത്. ചെടിച്ചട്ടിയാകുമ്പോൾ ആ ഒരു ചെറിയ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ വേരോട്ടം ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും താഴെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ സൗകര്യപ്പെട്ട ടെറസിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൻ്റെ സൗകര്യം അനുസരിച്ച് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഈ വഴുതനയെല്ലാം നമുക്ക് ആദ്യമൊന്ന് പറിച്ചു മാറ്റാം. അപ്പോൾ എപ്പോഴും പറിച്ചു മാറ്റുന്നതിന് മുമ്പ് ഇങ്ങനെ വെറുതെ വലിച്ച് പറിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഒരു കട്ടറോ അല്ലെങ്കിൽ വീട്ടിലുള്ളൊരു ബ്ലേഡോ അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പിച്ചാത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം അതൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനകത്ത് പഴുത്ത വഴുതനയുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുണ്ടോ, ഒരു തണ്ടിൽ തന്നെ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് നിറയെ കിളുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആ സമയം കഴിഞ്ഞതുകൊണ്ട് ഇതൊരുമാതിരി ശോഷിച്ച് ചെറുതായിട്ടാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഇത്രയും വഴുതനങ്ങ കിട്ടി. ഇതിപ്പോൾ നല്ല രീതിയിലാണ് നിന്നിരുന്നതെങ്കിൽ നല്ല വലുതായിട്ടുള്ള വഴുതനങ്ങ നമുക്ക് കിട്ടിയേനെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. കാരണം ഈ മഴയൊക്കെ ആയി നല്ല ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നല്ലൊരു കത്തി ഉപയോഗിക്കണം. വെറുതെ വലിച്ച് പറിച്ച് എടുക്കരുത്. ഈ പറഞ്ഞതുപോലെ മൂത്ത് നിൽക്കുന്ന തണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ തന്നെ ഇത് ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ അതിൻ്റെയും താഴെ വെച്ച് നമുക്കത് മുറിച്ച് മാറ്റാം. ഇപ്പോൾ ഈ ടൈപ്പ് കത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വലിയ വണ്ണമുള്ള കമ്പ് പോലും നമുക്ക് മുറിച്ച് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇതിനകത്ത് വലിയ കീടശല്യങ്ങളൊന്നും ഇതിനകത്ത് ഇപ്പോൾ ഇല്ല. ഞാനിതിന് മുമ്പ് ഇതിനകത്ത് വെള്ളീച്ചയെ നിയന്ത്രിക്കുന്ന ഒരു വീഡിയോ ഈ വഴുതനയിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. നമ്മളിതുപോലെ തീരെ ചെറുത് കട്ട് ചെയ്ത് കളയുന്നില്ല. ഇത് കണ്ട നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്ന ശിഖരങ്ങളുണ്ട്. അപ്പോൾ അതേലൊന്നും നമ്മൾ ചെയ്യേണ്ട, നല്ല മൂത്ത് നിൽക്കുന്ന കമ്പ് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം ഇതിനകത്തുനിന്നെല്ലാം ശിഖരങ്ങൾ പൊട്ടി വന്നോളും. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ വളം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ശിഖരങ്ങൾ പൊട്ടി വരികയുള്ളൂ. നല്ല രീതിയിൽ വളം ചെയ്യണം. അത് ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെ, ഇത് കണ്ട ഇതേൽ വലിയൊരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയ ഒരു വിധം നമ്മൾ നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്തു. ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. ഇതിൻ്റെ താഴ്വശത്തുള്ള ഇലകൾ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കൂടുതൽ പഴകിയ ഇലകളൊക്കെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
കണ്ടോ, ഇതിന് ഇതിപ്പോൾ നമുക്ക് ഒരുമാതിരി നല്ല രീതിയിലായി. ഇനിയിപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇലകൾ വളരെ കുറവാണ്, കീടനിയന്ത്രണത്തിനൊക്കെ നമുക്ക് നല്ലതാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ വലുതായിട്ട് ഇങ്ങനെ മോശമായി പോകാൻ നിൽക്കുന്നു എന്ന് തോന്നുന്ന ഇതുപോലുള്ള വഴുതന ഉണ്ടെങ്കിൽ ഇത് പ്രൂൺ ചെയ്യണം. ഇനിയും നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഇതിനകത്തു നിന്ന് വിളവ് ലഭിക്കും. അപ്പം നമുക്കിതിന് ഇനി നല്ല രീതിയിൽ വളം ചെയ്യണം. എന്താണ് വളം ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തു. പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മുടെ കോഴിവളമാണ്. ഇത് കോഴിവളമാണ്, അതായത് ഒരു രണ്ട് മഗ്ഗോളം, ഇതിൻ്റെ രണ്ട് മഗ്ഗ് നമ്മൾ കോഴിവളം ഇതിനകത്തിട്ട് രണ്ട് ദിവസം, രണ്ട് മൂന്ന് ദിവസം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ്, ചെടികൾ വളരാനാണെങ്കിലും അതുപോലെ തന്നെ കായുണ്ടാകാനും ഒക്കെ ഈ കോഴിവളം നല്ലതാണ്. ഇനി അഥവാ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വളമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പഴത്തൊലിയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പൊട്ടാസ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് കായ്ക്കാനായിട്ട് ഉള്ളതാണ് ആ പഴത്തൊലിയുടെ ആ ഒരു വീഡിയോ. അപ്പോൾ അത്തരം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും നല്ല വളം തന്നെ വേണം നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു മൂന്ന് മഗ്ഗ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഇത് ഒരു മഗ്ഗ് ചേർത്ത് കൊടുക്കാം. കാരണം ഇത് കൂടുതലായി കഴിഞ്ഞാൽ ചെടി കരിയാനായിട്ട് ഇടവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം ഇതിൻ്റെ അളവ്. ആദ്യം കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, ചെടി കരിയാതെ നോക്കണം. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും, ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ഒരു അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു രണ്ട് മഗ്ഗ്, ഇതിനകത്ത് നല്ല വലിയ ചെടിയായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മഗ്ഗ് വെള്ളം നമുക്കിതിനകത്ത് ഈ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ചെടി കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ ഇതിനെ താങ്ങ് കൊടുക്കണം. അതിനാണ് ഞാൻ നല്ലൊരു പട്ടിക കഷ്ണം വെച്ചിട്ട് അതിന് കമ്പൊക്കെ വെച്ച് കയറൊക്കെ വെച്ച് നല്ല രീതിയിൽ താങ്ങ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ പ്രൂൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് അതൊരു 3 ml എടുത്ത് നമുക്കതൊന്ന് 3 ml എടുത്ത് നമുക്ക് അതൊന്ന് നമ്മുടെ ഇതിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ചെടികൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിതിനകത്ത് ഒന്ന് ഈ മുറിവുകളിൽ, അതായത് നമ്മൾ പ്രൂൺ ചെയ്തിരിക്കുന്ന സ്ഥലത്തെല്ലാം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതിനകത്തുള്ള വഴുതനങ്ങ വിളവെടുക്കാം. നല്ല ഉണ്ട വഴുതന, അതുകൊണ്ട് കത്തിരിക്കാം. അതുപോലെ ഇതും വലിയ ആരോഗ്യമില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്തും കുറേ കത്തിരിക്ക ചെറുതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ തൽക്കാലം അതൊന്നും നോക്കണ്ട, നമുക്കതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെടികൾ, അതായത് നാലര പ്രായമുള്ള ചെടികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ വളം ഏതാണെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്, അത് കാണാത്തവരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇത്രയും വഴുതനങ്ങ കിട്ടി. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് വളർന്നു വരും. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും ഇത്തരം കൃഷി സംബന്ധമായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇതിനാ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.